ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, PWD അതേപോലെ തന്നെ ഇറിഗേഷൻ്റെയും ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെയൊക്കെ തേർഡ് ഗ്രേഡ് ഓവർസിയറിൻ്റെ എക്സാം നവംബർ 20 PSC കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ എക്സാം വരെ നമ്മൾ നോക്കുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന്, PWD അതേപോലെ തന്നെ ഇറിഗേഷൻ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഓവർസിയർ Grade 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി എക്സാം വരെ അങ്ങനത്തെ വീഡിയോസാണ് പരമാവധി വീഡിയോസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരിട്ട് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. സർവേ എന്നുള്ള ചോദ്യമാണ്. ദ ഹോൾ സർക്കിൾ ബെയറിംഗ് ഓഫ് എ ലൈൻ ഒബ്സർവ്ഡ് ബൈ എ പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ് 110 degrees. ഇറ്റ്സ് ബെയറിംഗ് റീഡ് ഓൺ സർവേസ് കോമ്പസിസ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹോൾ സർക്കിൾ ബെയറിംഗിന്റെ റെഡ്യൂസ്ഡ് ബെയറിംഗിന്റെയും കൺവേർഷൻ, ഒന്നെങ്കിൽ റെഡ്യൂസ്ഡ് ബെയറിംഗിൽ ചോദ്യം തരും, എന്നിട്ട് ഹോൾ സർക്കിൾ ബെയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഹോൾ സർക്കിൾ ബെയറിംഗിൽ വന്നിട്ട് റെഡ്യൂസ്ഡ് ബെയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളതും അതേപോലത്തെ ഒരു ചോദ്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രിസ്മാറ്റിക് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് 110 degrees എന്ത് ചെയ്തു, ഹോൾ സർക്കിൾ ബെയറിംഗ് റീഡ് ചെയ്തു, സർവേസ് കോമ്പസിൽ അത് എങ്ങനെയാണ് റീഡ് ചെയ്യാന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഹോൾ സർക്കിൾ ബെയറിംഗും റെഡ്യൂസ്ഡ് ബെയറിംഗും അറിയാത്ത ആൾക്കാർ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹോൾ സർക്കിൾ ബെയറിംഗും എന്താണ്, ഹോൾ സർക്കിൾ ബെയറിംഗ് എന്താണ്, റെഡ്യൂസ്ഡ് ബെയറിംഗ് അത് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ആ വീഡിയോ കാണുക. അപ്പോൾ ഇവിടെ വേറൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത് പ്രിസ്മാറ്റിക് കോമ്പസ്, രണ്ട് കോമ്പസുകളെ പറ്റി പറയേണ്ടത്. നമുക്കറിയാം സർവേയിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കോമ്പസുകളാണ് പ്രിസ്മാറ്റിക് കോമ്പസും സർവേസ് കോമ്പസും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രിസ്മാറ്റിക് കോമ്പസാണ്. പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു പ്രിസം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കോമ്പസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രിസത്തിലൂടെ നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ റീഡിംഗ് എടുക്കുക. അതുകൊണ്ട് അതിനെ പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയും. പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ പ്രത്യേകത അതിൽ മെഷർ ചെയ്യുന്ന ആംഗിൾ ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റത്തിലാണ്. ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 0 മുതൽ 360 degrees വരെ പിന്നെ ഉള്ള ഏത് ആംഗിൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഹോൾ സർക്കിൾ ബെയറിംഗിൽ വരാം. സർവേസ് കോമ്പസിൻ്റെ പ്രത്യേകത സർവേസ് കോമ്പസ് റെഡ്യൂസ്ഡ് ബെയറിംഗ് സിസ്റ്റത്തിലാണ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ക്വാർട്ടേണൽ ബെയറിംഗ് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, സർവേസ് കോമ്പസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മാക്സിമം ആംഗിൾ 0 to 90 degrees വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 4 quadrants അതിൽ 0 to 90 degrees വരെ വന്നു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രൻറ്റിൽ വേണമെങ്കിലും വരാം. അതുകൊണ്ട് തന്നെ ക്വാഡ്രൻറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം സർവേയിൽ ക്വാഡ്രൻറ്റുകൾ 4 തിരിച്ചിട്ടുണ്ട്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ സർവേയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള ക്വാഡ്രൻറ്റുകൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എണ്ണുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ്, ഇവിടെ നിന്നാണ് 1 തുടങ്ങുക, ഇത് 2, ഇത് 3, ഇത് 4. വേറെ ഇതിന് മുമ്പ് ഡ്രോയിങ് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഡ്രോയിങ്ങിലുള്ള ക്വാഡ്രൻറ്റുകൾ നമ്മൾ എണ്ണുന്നത്, 1, 2, 3, 4 എന്നുള്ളത്. അപ്പോൾ സർവേയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഫസ്റ്റ് നോർത്തിൻ്റെ അവിടെ 0 വരും, ഈസ്റ്റിൻ്റെ അവിടെ 90 degrees വരും, സൗത്തിൻ്റെ അവിടെ 180 degrees വരും, വെസ്റ്റിൻ്റെ അവിടെ 270 degrees വരും. വീണ്ടും കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നോർത്തിൻ്റെ അവിടെ 360 degrees വരും. അങ്ങനെ മാക്സിമം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 degrees. ഓക്കെ, അപ്പോൾ 0, 90, 180, 270, 360 അങ്ങനെയാണ് ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി റെഡ്യൂസ് ബെയറിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇത് 0 മുതൽ 90 degrees വരെ ഇവിടെ ഉണ്ടാവും, ഇവിടെയും 0 മുതൽ 90 degrees വരെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എടുക്കുമ്പോൾ അതിനെ നോർത്ത് നോർത്ത് ഈസ്റ്റ് എന്നാണ് എന്ത് ചെയ്യുക, അതിനെ ഡിസിഗ്നേറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നോർത്ത് ഈസ്റ്റ്, രണ്ടാമത്തതിനെ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ് എന്നാണ്, 0 മുതൽ 90. അപ്പോൾ സൗത്ത് എന്നാണ് മെഷർ ചെയ്യാൻ തുടങ്ങുക, ടുവേർഡ്സ് ദി ഈസ്റ്റ്. മൂന്നാമത്തെ ക്വാഡ്രൻറ്റ് എടുത്താൽ സൗത്ത് വെസ്റ്റ് എന്നാണ് എന്ത് ചെയ്യുക, ഡെസിഗ്നേഷൻ ചെയ്യുക. നാലാമത്തെ ക്വാഡ്രൻറ്റ് എടുത്താൽ നോർത്ത് വെസ്റ്റ് എന്നാണ് ഡെസിഗ്നേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 110 degrees എന്ന് പറഞ്ഞാൽ അത് ഏത് ക്വാഡ്രൻറ്റിലാണ് വരിക, 110 degrees എന്ന് പറഞ്ഞാൽ 0 മുതൽ 90 കഴിഞ്ഞിട്ടാണ് എന്ത് നിൽക്കുന്നത്, 110 നിൽക്കുന്നത്. അതായത് 180 degrees and 90 degrees ഇടയ്ക്കാണ് 110 degrees വരുന്നത്. അതിൻ്റെ അർത്ഥം ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് എന്ത് ചെയ്യുക, റെഡ്യൂസ്ഡ് ബെയറിംഗ് സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്താൽ വരും. ഓക്കെ, ഇനി റെഡ്യൂസ്ഡ് ബെയറിംഗിൽ മെഷർ ചെയ്യുന്നത്, റെഡ്യൂസ്ഡ് ബെയറിംഗിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ദി ആംഗിൾ മെഷേർഡ് ഫ്രം ദി മെറീഡിയൻ. മെറീഡിയനിൽ നിന്ന് മെഷർ ചെയ്യുക, എയ്തർ ഫ്രം നോർത്ത് ഓർ സൗത്ത്, നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ ആണ് എന്ത് ചെയ്യുക, നമ്മൾ മെഷർ ചെയ്യാൻ തുടങ്ങേണ്ടത്, ടുവേർഡ്സ് ഈസ്റ്റ് ഓർ വെസ്റ്റ്. ഒന്നെങ്കിൽ ഈസ്റ്റിലോട്ട് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ വെസ്റ്റിലോട്ട് മെഷർ ചെയ്യാം. അപ്പോൾ എപ്പോഴും 110 degrees എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വന്നു, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ ഇപ്പോൾ ഇതാണ് ലൈൻ എന്ന് വിചാരിച്ചു, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള
ആംഗിളാണ് 110 ഡിഗ്രിയും തന്നിട്ടുള്ളത്. അപ്പോൾ സൗത്തിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഇത്രയും ആംഗിൾ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചെറിയ ആംഗിൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ആൽഫ 2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൽഫ 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയും ആംഗിൾ, ഒരു ലൈനിൻ്റെ പുറത്തുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആംഗിൾ 110 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ബാക്കി 70 ഡിഗ്രി ആംഗിളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, 180 നിന്ന് 110 കുറച്ച് ബാക്കി 70 ഡിഗ്രി എന്ന് വരും. ഇനി അത് ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിനെ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ് എന്നാണ്. അപ്പോൾ സൗത്ത് 70 ഡിഗ്രി ഈസ്റ്റ് എന്നുള്ളതാണ് എന്ത് ഇതിൻ്റെ ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ നിങ്ങൾക്ക് കാണാം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ക്വാഡ്രന്റാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണോ ഹോൾ സർക്കിൾ ബെയറിംഗ് വരുന്നത് അത് തന്നെയായിരിക്കും റെഡ്യൂസ്ഡ് ബെയറിംഗ് വരിക. തീറ്റയാണ് ഇവിടെ ഹോൾ സർക്കിൾ ബെയറിംഗ്. റെഡ്യൂസ്ഡ് ബെയറിംഗിന് ആൽഫ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിന് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. ആ ക്വാഡ്രന്റിലാണ് വരണമെങ്കിൽ 180 മൈനസ് തീറ്റ, അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. 180 മൈനസ് 110 ഡിഗ്രി ചെയ്തു. മൂന്നാമത്തെ സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റെഡ്യൂസ്ഡ് ബെയറിംഗ് കാണാൻ വേണ്ടി തീറ്റ -180 ആണ് ചെയ്യേണ്ടത്. എത്രയാണോ തീറ്റ ആംഗിൾ ഹോൾ സർക്കിൾ ബെയറിംഗ് -180 ഡിഗ്രി. ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റ് ആണെന്നുണ്ടെങ്കിൽ 360 മൈനസ് ഹോൾ സർക്കിൾ ബെയറിംഗ് ചെയ്യുമ്പോഴാണ് റെഡ്യൂസ്ഡ് ബെയറിംഗ് കിട്ടുക. അപ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നതെന്ന് വെച്ചിട്ട് അതിൻ്റെ ഡെസിഗ്നേഷൻസ് പ്രിഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടും കൊടുക്കുക. അങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ദ റെഡ്യൂസ് ബെയറിംഗ് ഓഫ് എ ലൈൻ ഈസ് നോർത്ത് 85 ഡിഗ്രി വെസ്റ്റ്. ഇറ്റ്സ് ഹോൾ സർക്കിൾ ബെയറിംഗ് ഈസ്. ഒരു ലൈനിൻ്റെ ബെയറിംഗ് റെഡ്യൂസ്ഡ് ബെയറിംഗ് ആണ് തന്നിട്ടുള്ളത് നോർത്ത് 85 ഡിഗ്രി വെസ്റ്റ്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഏത് ക്വാഡ്രന്റ് ആണെന്നാണ്. നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റ് ആണ്? അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇത് കണ്ടോ, നോർത്ത് വെസ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. നോർത്ത് വെസ്റ്റ്. അപ്പൊ ഈ ക്വാഡ്രന്റിലാണ് എന്ത് തന്നിട്ടുള്ളത്? റെഡ്യൂസ്ഡ് ബെയറിംഗ് തന്നിട്ടുള്ളത്. അപ്പൊ റെഡ്യൂസ്ഡ് ബെയറിംഗ് എവിടുന്ന മെഷർ ചെയ്യാം? ആൽഫ 4 ആണ് റെഡ്യൂസ്ഡ് ബെയറിംഗ്. അതായത് 85 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹോൾ സർക്കിൾ ബെയറിംഗ് എങ്ങനെ കാണാം? ഈ ആംഗിൾ ഇത്രയും വരെയുള്ള ആംഗിൾ എങ്ങനെ കിട്ടും? തീറ്റ ഫോർ എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 360 നിന്ന് 85 ഡിഗ്രി കുറയ്ക്കുക. അപ്പം 360 നിന്ന് 85 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 275 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് രണ്ടും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹോൾ സർക്കിൾ ബെയറിംഗിൽ നിന്ന് റെഡ്യൂസ് ബെയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും റെഡ്യൂസ് ബെയറിംഗിൽ നിന്ന് ഹോൾ സർക്കിൾ ബെയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും സ്ഥിരമായിട്ട് ഓവർസിയർ ഗ്രേഡ് 3 ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും സർവേ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഫസ്റ്റ് സ്റ്റാഫ് റീഡിംഗ് ആഫ്റ്റർ ദ ലെവൽ ഹാസ് ബീൻ മൂവ്ഡ് ടു എ ന്യൂ പൊസിഷൻ ഈസ് കോൾഡ്. നമ്മൾ ഡംബി ലെവൽ സെറ്റ് ചെയ്യുമ്പോൾ അതൊരു പുതിയ സ്റ്റേഷനിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന ആദ്യത്തെ റീഡിങ്ങിന്, ഫസ്റ്റ് സ്റ്റാഫ് റീഡിങ്ങിന് നമ്മൾ എന്ത് പേരാണ് പറയുക? ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള ബാക്ക് സൈറ്റ്, ഇൻ്റർമീഡിയറ്റ് സെറ്റ്, ഫോർ സൈറ്റ് ആൻഡ് വൺ ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം ഒരു ഡംബി ലെവൽ നമ്മളൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോ ഇതൊരു ഡംബി ലെവലാണ്. ഈ ഡംബി ലെവൽ നമ്മളൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആദ്യം എടുക്കുന്ന റീഡിങ്, ഡംബി ലെവൽ ഒരു പുതിയ സ്റ്റേഷനിലോട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ റീഡിങ്ങിന് നമ്മൾ പറയുന്ന പേര് ബാക്ക് സൈറ്റ് എന്നാണ്. ബാക്കിലോട്ട് നോക്കുക എന്നൊരർത്ഥം ബാക്ക് സൈറ്റിനില്ല. അതാദ്യം മനസ്സിലാക്കുക. ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എടുക്കുന്ന റീഡിങ്ങിനെയാണ് ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും ബാക്കിലോട്ടായിരിക്കും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആദ്യം എടുക്കുന്ന റീഡിംഗ് ഏതാണോ അതാണ് ബാക്ക് സൈറ്റ്. ലാസ്റ്റ് എടുക്കുന്ന റീഡിംഗ് ഏതാണോ അതാണ് ഫോർ സൈറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും, ബാക്ക് സൈറ്റിൻ്റെയും ഫോർ സൈറ്റിൻ്റെയും എടുക്ക്, അതായത് ആദ്യം അവസാനം എടുക്കുന്ന റീഡിങ്ങുകളുടെ ഇടയ്ക്കായിട്ട് നമ്മൾ വേറെ എത്ര റീഡിങ്ങുകൾ എടുത്താലും അതിനെയൊക്കെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെ ബാക്ക് സൈറ്റ് എന്ന് പറയും, ലാസ്റ്റ് എടുക്കുന്ന റീഡിങ്ങിനെ ഫോർ സൈറ്റ് എന്ന് പറയും, അതിനിടയ്ക്ക് നമ്മൾ എടുക്കുന്ന എല്ലാ റീഡിങ്ങുകളെയും ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഫസ്റ്റ് എടുക്കുന്ന റീഡിങ് ബാക്ക് സൈറ്റ് ആയിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ലെവലിംഗ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങളത് ചെക്ക് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. ഈ താഴെ കൊടുത്തിട്ടുള്ള 4 ഇക്വേഷനുകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനിൽ ശരിയല്ലാത്തത് ഏതാണ്? അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്ന് അനലൈസ് ചെയ്ത് നോക്കാം, അങ്ങനെ പറ്റുള്ളൂ. 4 ശരിയല്ല എന്ന് പറയുമ്പോൾ ഏതാണ് ഇതിൽ തെറ്റുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോന്ന് ശരിയാണോന്ന് എന്ത് ചെയ്യണം നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. ബാക്ക് സൈറ്റ് പ്ലസ് റെഡ്യൂസ് ലെവൽ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇതിൽ ഈ ബാക്ക് സൈറ്റ്, റെഡ്യൂസ് ലെവൽ, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഒക്കെ എന്താണെന്ന് ആദ്യം പറയാം.
റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു അൺഡുലേറ്റഡ് ആയിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട് അല്ലേ, ഒരു ഇറഗുലർ ആയിട്ടൊരു ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ ഓരോ പോയിന്റുകളുടെയും ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റിനെയാണ് നമ്മൾ റെഡ്യൂസ് ലെവൽ എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ ഒരു ലൈന് കാണിച്ചിട്ടുണ്ട്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റം എന്ന് വിളിക്കുക. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം ഏതൊരു ബിൽഡിങ്ങിൻ്റെ ആണെങ്കിലും ഒരു ടേബിളിൻ്റെ ആണെങ്കിലും ഒരു ചെയറിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരു ഡാറ്റത്തിൽ നിന്ന് മാത്രം അതിൻ്റെ ഹൈറ്റ് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ലാൻഡ് ഏരിയയ്ക്കും എന്ത് ചെയ്യും, നമ്മളൊരു ഡാറ്റം കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ആ ഡാറ്റത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഗ്രൗണ്ടിൻ്റെ പോയിന്റുകളുടെ ഹൈറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു അറിയാവുന്ന ഒരു പോയിന്റിൽ കൊണ്ടുപോയിട്ട് സ്റ്റാഫിനെ കൊണ്ടുപോയി വെക്കും. അറിയാവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റത്തിൽ നിന്ന് ആ പോയിന്റിലോട്ടുള്ള ഹൈറ്റ് നമുക്ക് അറിയാമായിരിക്കും. അങ്ങനത്തെ പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് ബെഞ്ച് മാർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 100 എന്ന് പറഞ്ഞ് ആ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അങ്ങനെ ബെഞ്ച് മാർക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഒരു സ്ഥലത്ത് നമുക്ക് തരാത്ത ഒരു ഏരിയയുടെ ലെവലിംഗ് നമുക്ക് അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരിക്കലും കഴിയൂല. അപ്പോൾ ബെഞ്ച് മാർക്ക് എപ്പോഴും ഒരു ലെവലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നോക്കുക. റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിന് 100 എന്നുള്ളതാണ് അതിൻ്റെ റെഡ്യൂസ് ലെവൽ. ഈ S1 എന്ന് പറഞ്ഞ പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ എങ്ങനെയാണ് കാണുക? അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു കുറഞ്ഞ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ S1 ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാം. അത് റെഡ്യൂസ് ലെവലാണ് അല്ലേ. ഇനി ബാക്ക് സൈറ്റ്, നേരത്തെ ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്ന റീഡിങ് ആ റീഡിങ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ സ്റ്റാഫിൽ എന്ത് ചെയ്യും, നമുക്ക് റീഡിങ് കിട്ടും. ആ റീഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആയിരിക്കും. എ മുതൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള ഹൈറ്റ് ആയിരിക്കും ആ റീഡിങ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റത്തിൽ നിന്നാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് പറയുക. ഇപ്പോൾ ഇവിടെ 102.365 മീറ്റർ കാണിച്ചിട്ടുണ്ട്, അതാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ ഡാറ്റത്തിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിലോട്ടുള്ള ഹൈറ്റ് എത്രയാണോ അതാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ്. അതെങ്ങനെ കിട്ടിയത്? ഇവിടെ 100 ഈ വാല്യൂ നമുക്ക് 2.365 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 100ഉം 2.365 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 102.365 എന്ന് കിട്ടും. അതാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ്. ഓക്കെ, ഇനി ഇത്രയും ഹൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഈ S1 എന്ന് പറഞ്ഞ പോയിന്റ് റെഡ്യൂസ് ലെവൽ കാണണം എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു സ്റ്റാഫ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലോട്ട് സൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് റീഡിങ് കിട്ടും. അതാണ് 0.685 എന്നുള്ളത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് 0.685 നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടുത്തെ ഹൈറ്റും കിട്ടും. അപ്പോൾ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ബാക്ക് സൈറ്റ് പ്ലസ് റെഡ്യൂസ് ലെവൽ ഈസ് ഈക്വൽ ടു HI. റെഡ്യൂസ് ലെവൽ ഏത് പോയിന്റിൻ്റെ ആണെന്നൊന്നും പറഞ്ഞില്ല, ഒരു റെഡ്യൂസ് ലെവൽ. അപ്പോൾ നോക്കുക, ഇതാണ് ബാക്ക് സൈറ്റ് അല്ലേ. ഇത് ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിരിക്കുകയാണ് വിചാരിക്കുക. ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്തു, ഇങ്ങോട്ട് സൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് വിളിക്കും, ബാക്ക് സൈറ്റ് എന്ന് പറയും. ഈ ബാക്ക് സൈറ്റിൻ്റെ കൂടെ ഇവിടെയുള്ള റെഡ്യൂസ് ലെവൽ കൂട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടും, ശരിയല്ലേ. 100ഉം 2.365 ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ശരിയാണ്. രണ്ടാമത്തെ നോക്കുക, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഫോർസൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് ലെവൽ കിട്ടും. ഇതാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഈ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഫോർസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഒരു റെഡ്യൂസ് ലെവൽ കിട്ടും, ഈ പോയിന്റിൻ്റെ റെഡ്യൂസ് ലെവൽ കിട്ടും. അതുകൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനും ശരിയാണ്. മൂന്നാമത്തത് നോക്കുക, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് സൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് ലെവൽ കിട്ടും. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോർസൈറ്റും ബാക്ക് സൈറ്റും അല്ലാത്ത സൈറ്റുകളൊക്കെ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വേറൊരു പോയിന്റിലോട്ട് നോക്കുകയാണ്. ആ പോയിന്റിലോട്ട് നോക്കുമ്പോൾ അവിടെയും ഇതേപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് അവിടെയുള്ള ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ആ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പോയിന്റിൻ്റെ റെഡ്യൂസ് ലെവൽ കിട്ടും. അതിൻ്റെ അർത്ഥം മൂന്നാമത്തെ ഇക്വേഷനും ശരിയാണ്. ഇനി നാലാമത്തെ നോക്കുക, ബാക്ക് സൈറ്റും ഫോർസൈറ്റും കൂട്ടിയാൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. ഇതാണ് ബാക്ക് സൈറ്റ്, ഇതാണ് ഫോർസൈറ്റ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടുമോ? കിട്ടില്ല. അതിൻ്റെ അർത്ഥം ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ഇക്വേഷൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ റോക്സ് വിച്ച് ആർ ഫോംഡ് ഫ്രം ദി മോൾട്ടൺ മാഗ്മ ആർ കോൾഡ്. മോൾട്ടൺ മാഗ്മയിൽ നിന്ന് നമ്മൾ ഉണ്ടാകുന്ന റോക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റോക്ക് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് റോക്കുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് മൂന്നെണ്ണമാണെന്ന് അറിയാം, ഇതിന് മുമ്പ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇഗ്നിയസ്, മെറ്റമോർഫിക്, സെഡിമെൻ്ററി. ഓക്കെ, അക്വസ് റോക്ക് എന്താണെന്ന് പറയാം. ഇതാണ് ആ മേജർ മൂന്ന് ക്ലാസിഫിക്കേഷൻ. ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾട്ടൺ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാവുന്നതാണ് ഇഗ്നിയസ് റോക്ക്. ഇപ്പോൾ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ആ ചൂടുകൂടിയ മാഗ്മ എന്ത് ചെയ്യും, പുറത്തു വന്നതിന് ശേഷം തണുത്ത് അത് സെറ്റാവും. സെറ്റായി കഴിഞ്ഞാൽ റോക്ക് ഉണ്ടാവും. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ടുള്ള പ്രോസസ്സാണ്. അങ്ങനത്തെ റോക്കുകളെ നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇഗ്നിയസ് റോക്കാണ്. ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. മെറ്റമോർഫിക് എന്ന് പറഞ്ഞാൽ
ഭൂമിയുടെ അടിയിൽ ഭയങ്കര ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കാരണം സാധാരണ ഒരു പാരന്റ് റോക്കിന് രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് വേറെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും അതിനുണ്ടാവും. അങ്ങനത്തെ തന്നെയാണ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. അതായത് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കാരണം ഭൂമിയുടെ അടിയിൽ ഒരു പാരന്റ് റോക്കിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന റോക്കാണ് മെറ്റമോർഫിക് റോക്ക്. അടുത്ത സെഡിമെന്ററി. സെഡിമെന്ററി എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ് റോക്ക് എന്ത് ചെയ്യും, വെതറിങ് ആക്ഷൻ കാരണം മഴയും വെയിലൊക്കെ സംഭവിച്ചിട്ട് പൊടിഞ്ഞു പോവുക. ആ പൊടിഞ്ഞു പോയിട്ട് ഈ മണൽ എന്ത് ചെയ്യുക, വേറൊരു സ്ഥലത്ത് സെറ്റായിട്ട് റോക്കായിട്ട് ഫോം ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെഡിമെന്ററി റോക്ക് എന്ന് പറയുക. സെഡിമെന്ററി റോക്കിൻ്റെ പ്രത്യേകത അത് സ്ട്രാറ്റിഫൈഡ് റോക്ക് ആയിരിക്കും. അതായത് ലെയർ ലെയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ റോക്ക് ഫോം ചെയ്യുന്നത്. ഇനി അക്വസ് റോക്ക് നോക്കുക. അക്വസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, അക്വസ് എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, വെള്ളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റോക്ക്, അതല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ നിന്ന് പിന്നെ സെഡിമെന്റ്സ് ഒരു സ്ഥലത്ത് അടിഞ്ഞു കൂടിയിട്ട് റോക്കായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതിനെ നമ്മൾ അക്വസ് റോക്ക് എന്ന് പറയും. അത് വെള്ളമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിനെ അക്വസ് റോക്ക് എന്ന് പറയാനുള്ള കാരണം. ഇത് വെള്ളത്തിലേ ഉണ്ടാവുള്ളൂ, ഒന്നെങ്കിൽ വെള്ളത്തിൽ നിന്നാണ് കിട്ടുക, അല്ലെങ്കിൽ വെള്ളം കാരണം എന്ത് ചെയ്യാണ് അത് റോക്കുകൾ ഫോം ചെയ്യാണ്. ഇത് അക്വസ് റോക്കിൻ്റെ പ്രത്യേകത അത് സ്ട്രാറ്റിഫൈഡ് റോക്ക് ആയിരിക്കും. സെഡിമെന്ററി റോക്ക് പറഞ്ഞ പോലെ തന്നെ അതൊരു അക്വസ് റോക്ക് ഒരു സെഡിമെന്ററി റോക്കാണ്, അത് സ്ട്രാറ്റിഫൈഡ് റോക്കുമാണ്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.